പരിപ്പും കഴിച്ചിട്ട് നേരെ വന്നിട്ട് റൂമിൽ കുറച്ച് റെസ്റ്റ് എടുത്തു. ഈ സീരീസിൽ എപ്പിസോഡ്സ് ഒന്ന് കാണാത്തവർക്ക് ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ഗുരുവായൂർ കൊടുമല്ലൂര് വഴി നമ്മൾ എറണാകുളത്തെത്തി. ഐ ബിസ് ഹോട്ടലാണ് നമ്മുടെ സ്റ്റേ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എം ജി റോഡിലെ ഐ ബിസ് ഹോട്ടൽ സ്റ്റേയിലെത്തി. നമ്മൾ ഉച്ചയോട് കൂടി നമ്മൾ അവിടെ നിന്ന് തറവാട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ നമ്മുടെ എബിൻ ഫുഡ് ആൻഡ് ട്രാവലിൻ്റെ എബിൻ ചേട്ടനും അതുപോലെ നമ്മുടെ ഫുഡ് ഡെസ്റ്റിനേഷൻ കാത്തിരിപ്പുണ്ടായിരുന്നു. ഫുഡ് നമ്മൾ അവിടെ നിന്ന് കഴിച്ച് നമ്മുടെ ഫുഡ് ഡെസ്റ്റിനും നമ്മൾ സി എച്ച് ബിരിയാണി പോയി, മാഞ്ഞാലി ബിരിയാണി. അതിനുശേഷം നമ്മൾ കിടിലെ സീനറിയൊക്കെ ഇല്ല, നമ്മുടെ നായയുടെ പുട്ടുകടയൊക്കെ കണ്ട് അവിടെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഡെസ്റ്റിനേഷൻ നമ്മൾ അവൻ്റെ വഴിക്കും നമ്മുടെ വഴിക്കും പോയി നമ്മുടെ റൂമിൽ റെസ്റ്റ് എടുക്കും. അപ്പോൾ പഴയ എപ്പിസോഡ് കാണാൻ ഇവിടെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ പുറത്തിറങ്ങണം, രണ്ട് സ്ഥലം ഇന്ന് കവർ ചെയ്യാനുള്ള പ്ലാൻ. ഇന്ന് ഹാജി ഇബ്രാഹിമിലെ ബീഫ് ഷവർമയും അൽതാസിലെ ചിക്കൻ ഷവർമയും. അപ്പൊ നമ്മൾ പോകണം, മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല, 1.5 kilometer 4 kilometer അൽതാസും ഹാജി ഇബ്രാഹിമും ഒക്കെ വരുന്നുണ്ട്. വെയിറ്റിംഗിലാണ്. അപ്പോ ഫുൾ ചീസ്, ഫുൾ ചീസ് തഹീനിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ലൈറ്റിന്റെ കമ്മിയാണോ ഞാൻ മാറി, കാരണം അവിടെ ഭയങ്കര തിരക്കാണ്, കൊറോണ പ്രശ്നമല്ല. ഫുൾ മീറ്റ് ബീഫിൽ തഹീനി, വേറെ ആഡ്ഓൺസ് നമുക്ക് തബിസ്കോ എന്താ പറയുക, നമ്മുടെ ഹോട്ട് സോസ്, ചില്ലി, അങ്ങനത്തെ ചീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്യുന്നത് ആകെ എന്ന് വെച്ചാൽ ചിക്കൻ്റെ ബീഫിന്റെ ഷവർമ മാത്രം ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അൽതാസ അവിടുത്തെ കൂടി ട്രൈ ചെയ്തിട്ട് വേണം കമ്പാരിസൺ പറയാൻ. അതാണ് ഓർഡർ ചെയ്തത്, 180 rupees. ഹാജി അലി, ഹാജി ഇബ്രാഹിം, ഹാജി അലി അല്ല, ഹാജി അലി മറ്റേ സ്വീറ്റ്സിന്റെ കട അല്ലേ. തീരെ ക്ഷമല്ല, കൈ കെട്ടിട്ട് തിന്നാൻ നേരം കിട്ടില്ല. കുറച്ചുകൂടി കീറോ, വായില് ഇടുമ്പോ പേപ്പറെ കയറി ഫസ്റ്റ് വരിക. പിക്കിളെന്തൊക്കെ, കുക്കുമ്പറുണ്ട്, ഫുൾ മീറ്റ് ബീഫ് തഹീനി. അടിപൊളിയാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഒരു ഒരു ബേൺഡ് ടേസ്റ്റിന്റെ ബീഫ്. എന്താ കിട്ടലായിട്ട് വന്നത് ബീഫ്? ബക്രാതീസ് ഉണ്ടായില്ല. എന്താ അവസ്ഥ? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഒന്നാമത് ഈ മയോണൈസ് എടുത്ത് കളഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നാടൻ ടേസ്റ്റ് ചെയ്തിട്ട് പോയി. നമ്മുടെ നാടൻ, നമ്മൾ ഈ മയോണൈസ് നമ്മളിപ്പോൾ നാടൻ സ്റ്റൈലായിട്ട് ചേർക്കണം. ശരിക്കും നോക്കിയാൽ കാണാം, ഇത് തഹീനിയാണിത്, തഹീനിയാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് ബത്താത്തീസ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ഫ്രഷ്. ഫുൾ മീറ്റ് എന്ന് പറഞ്ഞാലും പൊട്ടാറ്റോ ഇടുന്നത് എനിക്കറിയില്ല ഒരു കാരണം. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, എത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഇനി അൽതാസയും കൂടി പോയി കഴിക്കാണ്ട് അത് കഴിച്ചിട്ട് ഞാൻ പറയാം ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ എൻ്റെ ഇപ്പത്തെ കൂട്ടുണ്ട് ബെസ്റ്റ് ഷവർമയാണ് ഇപ്പം കഴിച്ചത്. ശരിക്കും മീറ്റ് എടുത്തു അവിടെ എന്താ ബ്രൗൺ കളറുണ്ട് അല്ലേ സാധനത്തിന്? നെക്സ്റ്റ് അൽതാസ സംഭവം അടിയാണ്, അടിപൊളി. ചില സ്ഥലത്തൊക്കെ കുറച്ച് ബേൺ ആയിക്കണം ബീഫ്, അതുകൊണ്ട് തന്നെ അതിനെ കൈ വായിൽ വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവാണ്. ബാക്കി ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, നല്ല സൈസ് ഉണ്ട്.
പിന്നെ ഇത് കാണുമ്പോൾ ആകെ കുഴപ്പമുള്ളു. 180 രൂപയും കൊടുത്തത്, 180 rupees ബീഫിന്റെ ഹോൾ മീറ്റ് ഷവർമ്മക്ക്. എന്റെ നാട്ടിൽ ഒരു കടല് ജ്യൂസി അവിടെ 100 or 120 അതിനാണ് ആൾക്കാർ ഓവർ പ്രൈസ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ 180 ഷവർമ്മ തന്നെ റെഡി. ഒരു ഷവർമ്മയ്ക്ക് ഓക്കെ, ഒരു ബിരിയാണിന്റെ പ്രൈസ് ഉണ്ട് അവിടെ ഓർക്കണം. എന്താ എന്റെ വ്യത്യാസം? ബട്ട് ടേസ്റ്റിന്റെ ക്വാളിറ്റിയിൽ കാര്യം ഒരു വ്യത്യാസവും ഇല്ല. സൂപ്പർ ഓസം. ഓക്കെ, അപ്പൊ അൽത്താസെ കാണാം. അൽത്താസേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള എന്നാണ് ഗൂഗിൾ മാമി പറയുന്നത്. പോയി നോക്കട്ടെ, പറ്റിക്കില്ല ചെറിയ ഇടക്കിടക്ക് പറ്റിക്കില്ല, അതുകൊണ്ടാണ്. ഹാജലിയിൽ പുറത്തായിരുന്നു തിരക്കുകൾ, ഇവിടെ ഉള്ളിലാ തിരക്ക്. എമ്മാർ തിരക്ക്, ആൾക്കാർ അടി ഉണ്ടാക്കണം അങ്ങനെ സാധനം വെച്ചുണ്ടാക്കാൻ. അപ്പം ഞാനൊരു ചിക്കൻ ഫുൾ മീറ്റാണ് ഓർഡർ ചെയ്തിരുന്നത്. ചിക്കൻ ഫുൾ മീറ്റ് 170 rupees ആണ് സംഭവം. പാക്കിംഗ് അടിപൊളി അല്ലേ, സിമ്പിളായി ചെയ്യുക. ഇവിടെ ഇത് പൊളിക്കണ്ട, ഇത് പൊളിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വെച്ചോ, സിമ്പിളായിട്ട് കീറി എടുക്കാം. പക്ഷെ കീറിയത് കൊള്ളായി, നശിപ്പിച്ച്. അൽത്താസിലെ ചിക്കൻ ഹോൾ മീറ്റ് ചിക്കൻ ഷവർമ്മയാണ്. നമ്മുടെ ഹാജി ഇബ്രാഹിം എന്ന് വാങ്ങിയിട്ട് അത്ര സൈസ് ഇല്ല. പക്ഷേ ചിക്കനാണെ ഡിഫറൻസ് ആണ്. 140 rupees ആണ് ഇതിനുള്ളത്. കഴിച്ചു നോക്കട്ടെ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒക്കെ എന്നെ പറ്റി ഞാൻ പറയാം. നല്ല പേര് കേട്ട ഷവർമ്മയാണ്, എനിക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ട്. ചിക്കനാണ്, പിന്നെ ഇത് മയണേസ്, ഇത് ബത്താദീസ് ആണ്. സോറി, ഇവിടെ ഞാൻ കടിച്ചത്, ഇവിടെ ഇവിടെ മയണേസ് ഇവിടെ നമുക്ക് ക്രീമിനെസ് പിള്ളേർ കിട്ടണില്ല. ഇവിടെ ഫുള്ള് ഫ്രഷ് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി കടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. അപ്പൊ ക്രീം വെച്ചിട്ടാണ് ഞാൻ കടിക്കാൻ പോണേ. നിങ്ങൾ അഭിപ്രായം പറയൂ. ഇല്ല, ഞാൻ അഭിപ്രായം പറഞ്ഞാൽ മാത്രം പോരല്ലോ. നോർമലി നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഷവർമ്മയാണ്, മറ്റേത് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഒന്നാമത് തഹീനി, തഹീനി ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കി. പിന്നെ ബീഫിൽ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്, പൊടിഞ്ഞു വരുന്നുണ്ട്. ഇത് തോന്നുന്നു കുറേ നേരം എൻ്റെ മുകളിൽ കടന്നു ആ നേരത്തെ, അതുകൊണ്ടായിരിക്കും അല്ലേ. ഇച്ചിരി മോശം എന്ന് പറയാൻ പറ്റില്ലല്ലോ. രസമുണ്ട്, സംഭവ രസമുണ്ട്. ബെസ്റ്റ് ഷവർമ എന്ന് പറയാം, നാട്ടിൽ കിട്ടുന്ന ബെസ്റ്റ് ഷവർമ. ഒന്നാമത് മയണേസ് വന്നപ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു നാടൻ ഫീൽ വന്നു. മയണേസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിച്ചിട്ട് നമുക്ക് നാടൻ ടേസ്റ്റ് ചെയ്തു. പക്ഷെ ഇത് ഒരിക്കലും ഇത് മോശം പറയാൻ പറ്റില്ല, നല്ല ഷവർമയാണ്, കീഴിലെ ഷവർമ തന്നെയാണ്. ഇപ്പം എന്റെ വിന്നത് ഞാൻ പറയാം ഹാജി ഇബ്രാഹിമാണ്. ഒന്നാമത് ബീഫ് അത്ര പ്രത്യേക ഫ്ലേവറിലാണ് വന്നത്, തഹീനി ആയതുകൊണ്ടായിരിക്കാം. നോർമൽ മയണേസ് അല്ല ഇതിലിപ്പോ, മയണേസ് ആണ് ഉള്ളത് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് ഈ റെഗുലർ ആയിട്ട് മയണേസ് കഴിച്ച് കഴിച്ച് നമുക്കിപ്പം അതൊരു ഇന്ത്യനൈസ്ഡ് വേർഷൻ ആയി, അതുകൊണ്ടായിരിക്കാം എനിക്ക് വ്യത്യാസം തോന്നുന്നത്. സൈസിന്റെ കാര്യം വ്യത്യാസമുണ്ട്. അവിടെ ഇവിടെ റുമാലി റൊട്ടീൻ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല റൊട്ടീൻ ആണ്, യാതൊരു മാറ്റമില്ല. കറക്റ്റ് ഫ്ലേവേർഡ് ആണ്, ഒരുപാട് ജ്യൂസ് ഇല്ല ഈ മീറ്റിൽ. ഇത്തിരി ഡ്രൈ ആയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഫ്ലഷ് വേറെ വേറെ നിൽക്കുകയാണ്, ഈ മയണേസ് വേറെ നിൽക്കുന്നത്. പക്ഷെ അത് ഇത് മോശം എന്നല്ല, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഹാജി ഇബ്രാഹിം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം ഞാൻ നേരത്തെ കഴിച്ച ആ ബീഫിന്റെ ഷവർമയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെ ഡേ വൺ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് പര്യവസാനിക്കാൻ പോകണം. നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുകയാണ്. അപ്പൊ സെക്കൻഡ് ഡേ നമ്മൾ നാളെ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ മാതാ ഹോട്ടലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടയർഡ് ആണെങ്കിൽ നമ്മൾ ഉച്ചക്കില് ജെഫ് ബിരിയാണി തുടങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ കൂടുതൽ നമ്മൾ വീഡിയോസ് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ. പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ പരം. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വേറെ ആളുണ്ട്, ട്രിപ്പ് കമ്പനി കണ്ടിട്ടുണ്ടാവും, യൂട്യൂബർ അല്ലേ.